നമസ്കാരം സി പി എം പ്രവർത്തകൻ ഷാജഹാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയതിനുള്ള അതൃപ്തിയാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്ന് പോലീസ് പ്രതികൾക്ക് ഷാജഹാനോട് അതൃപ്തി ഉണ്ടായിരുന്നെന്നും പാലക്കാട് എസ് പി വിശ്വനാഥ് അറിയിച്ചു കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും വരുത്തി തീർക്കുവാനുള്ള സി പി എം നീക്കങ്ങൾക്കിടെയാണ് പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട് ഇതിൽ നവീൻ അനീഷ് ശബരീഷ് സുജീഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് കൂടാതെ എട്ട് പേർ കസ്റ്റഡിയിലാണ് ഇവർ നാലു പേരും നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ് നവീനെ പൊള്ളാച്ചിയിൽ നിന്നാണ് പിടിച്ചത് ബാക്കി പേരെ മലമ്പുഴ കവലയിൽ നിന്നുമാണ് പിടികൂടിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ഷാജഹാനുമായി പ്രതികൾ വിരോധത്തിലാണ് സി പി എമ്മിനുള്ളിലെ വളർച്ചയിൽ പ്രതികൾക്ക് എതിർപ്പുണ്ടായി ഷാജഹാൻ കൊല്ലപ്പെട്ട ദിവസം ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിലും തർക്കം നടന്നിരുന്നു ഇത് കൊലപാതകത്തിലേക്ക് വഴിവെക്കുന്നതായിരുന്നു പ്രതികൾക്ക് ഷാജഹാനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു പ്രതികളിൽ ഒരാളായ നവീൻ രാഗി കിട്ടിയത് ഷാജഹാൻ ചോദ്യം ചെയ്തിരുന്നു രാഗി ഷാജഹാൻ പൊട്ടിച്ചെറിഞ്ഞതും വിരോധം കൂട്ടി െട്ടൽ ഗണേശോത്സവം ശ്രീകൃഷ്ണ ജയന്തി എന്നീ അവസരങ്ങളിൽ ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നതിൽ അടക്കം ഷാജഹാനുമായി പ്രതികൾക്ക് പ്രശ്നമുണ്ടായി ഇതോടെ പ്രതികൾ അവരുടെ വീട്ടിൽ നിന്ന് വാളുകൾ എടുത്തുകൊണ്ടുവന്ന് ഷാജഹാനെ വെട്ടുകയായിരുന്നു ഷാജഹാന്റെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് ഉറപ്പിക്കുവാൻ പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ പ്രതികൾക്ക് ശത്രുത വർദ്ധിക്കാൻ മറ്റു കാരണങ്ങൾ ഉണ്ടായെന്നും പരിശോധിക്കും പ്രതികളെ ചോദ്യം ചെയ്യുകയാണെന്നും ഗൂഢാലോചന സഹായം എന്നിവ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വിശദീകരിച്ചു സംഭവത്തിൽ പാർട്ടിക്കാരനായ സുഹൃത്തായ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ദൃക്സാക്ഷി കൂടിയായ ഒരു സാധു മനുഷ്യൻ പറഞ്ഞത് കൊലയാളികളൊക്കെയും സ്വന്തം പ്രവർത്തകർ തന്നെ ആയിരുന്നു എന്നാണ് സ്വന്തം മകൻ ആ കൂട്ടത്തിൽ ഉണ്ടായിട്ട് പോലും സത്യം പറയാൻ അദ്ദേഹത്തിന് ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല ആ പറച്ചിൽ കേട്ടാൽ തന്നെ മനസ്സിലാകും വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന സത്യസന്ധതയും സംഭാഷണത്തിലെ ആത്മാർത്ഥതയും പക്ഷേ ചാനലുകളിൽ കൊലയാളികൾ സി പി എമ്മുകാരെന്ന ബ്രേക്കിംഗ് ന്യൂസ് വന്നതോടെ വിപ്ലവ പാർട്ടിയുടെ യഥാർത്ഥ അസുരത പുറത്തുവന്നു വേണ്ട രീതിയിൽ ഭൗതിക വിജ്ഞാനം പകർന്നു കിട്ടിയ ദൃക്സാക്ഷി കൃത്യമായ വിവരണവുമായി ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്നു ആദ്യം വന്ന വീഡിയോയിൽ കണ്ട സ്വാഭാവികതയിൽ നിന്നും വ്യത്യസ്തമായി വിഘടനവാദവും പ്രതിക്രിയാവാദവും പ്രഥമദൃഷ്ടിയ അകൽച്ചയിലായ അന്തർധാര ലൈനിലായി സഖാവിന്റെ സംസാരം കൊല്ലപ്പെട്ടത് മുസ്ലിം ആയതിനാൽ കൊലയാളികൾ ആർ എസ് എസ് തന്നെ എന്ന പാർട്ടിയുടെ ആപ്തവാക്യം സ്ഥാപിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം തനിൽ ദയനീയമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സഖാവിന്റെ ആ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പിടിക്കപ്പെട്ട പ്രതികളൊക്കെയും സി പി എം കാർ മാത്രമാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സി പി എം മാത്രമേയുള്ളൂ എന്നിട്ടും കൊലയാളികൾ ആർ എസ് എസുകാരെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയാൻ നിയുക്തപ്പെട്ടിരിക്കുകയാണ് അവർ കിറ്റുകൾ വഴി ശുപാർശകൾ വഴി നിയമസഹായം വഴി വഴിവിട്ട നിയമനങ്ങൾ വഴി ആനുകൂല്യങ്ങൾ വഴി ധനസഹായങ്ങൾ വഴി അവരുടെ പ്രതികരണ ശേഷിയെ വിലക്കെടുത്തു കഴിഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്